ഫിഫ്ക എന്ന സംഘടന ഉണ്ടായത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ മാക്ട എന്ന പഴയ പ്രകടനമായ ഒരു സംഘടന പിളർന്നാണ് ഫിഫ്ക രൂപപ്പെട്ടത്. മാക്ടയുടെ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് നടൻ ദിലീപ് സംവിധായകൻ തുളസീദാസിനോട് വളരെ മോശമായി പെരുമാറിയതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. വാക്കു തർക്കം ഉടലെടുക്കുകയും തുടർന്ന് മാക്ട രണ്ടായി പിളർന്ന് ഫിഫ്ക രൂപപ്പെടുകയും ചെയ്തത് ബി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അന്ന് ഫിഫ്ക രൂപപ്പെട്ടത്. അതിനുശേഷം ഇരു സംഘടനകളും തമ്മിൽ വളരെ കാലമായി ശീതസമരം നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് നടന്ന ഒരു വിവാദം എന്ന് പറഞ്ഞാൽ ബി ഉണ്ണികൃഷ്ണൻ ആരോട് ഫിഫ്കയുടെ മറ്റംഗങ്ങളോടൊന്നും ആലോചിക്കാതെ ഫിഫ്കയുടെ വണ്ടികളെല്ലാം തന്നെ കൊറോണയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞതിനെ ചൊല്ലിയാണ് ആദ്യം വിവാദം ഉണ്ടായത്. ഫിഫ്കയ്ക്ക് സ്വന്തമായി വണ്ടികളൊന്നും ഇല്ലെന്നും ഡ്രൈവർ തൊഴിലാളികൾ മാത്രമാണുള്ളതെന്നും പറഞ്ഞ ഒരു വിഭാഗം മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോൾ അടുത്ത വിവാദം വന്നിരിക്കുകയാണ്. നമ്മുടെ അമിതാഭ് ബച്ചനും കല്യാൺ ജൂവലേഴ്സും ചേർന്നുകൊണ്ട് അമിതാഭ് ബച്ചൻ ഇന്ത്യയിലുള്ള എല്ലാ സാധാരണ നിലയിലുള്ള നമ്മുടെ സാധാരണക്കാരായ സിനിമാ പ്രവർത്തകർക്ക് സഹായധനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ആ പോസ്റ്ററിൽ തന്നെ കല്യാൺ ജൂവലേഴ്സും അവശരായ സ്വർണ്ണപ്പണിക്കാരെ സഹായിക്കാനെന്ന സന്മനസ്സം കാട്ടി മുന്നോട്ട് വന്നിരുന്നു. ഈ രണ്ട് പേരും സംയുക്തമായിട്ടാണ് ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ബി ഉണ്ണികൃഷ്ണൻ്റെ തല കയറിയതാണ് ഇപ്പോൾ വിഷയമായിരിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണന് ഈ ഇടപാട് അല്ലെങ്കിൽ ഈ ചെയ്യുന്ന കാര്യത്തിൽ ബി ഉണ്ണികൃഷ്ണന് യാതൊരു പങ്കുമില്ല. ഇതിൻ്റെ ക്രെഡിറ്റ് ബി ഉണ്ണികൃഷ്ണൻ അടിച്ചു മാറ്റുകയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ വിമതർ പറയുന്നത്. നമ്മുടെ ബൈജു കൊട്ടാരക്ക സംവിധായകൻ ബൈജു കൊട്ടാരക്ക മാക്ടയുടെ ഭാരവാഹിയാണ്. അദ്ദേഹം നമുക്ക് ഒരു ശബ്ദ സന്ദേശം അയച്ചിരുന്നു. അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ബി ഉണ്ണികൃഷ്ണന് യാതൊരു പങ്കുമില്ലെന്നും അദ്ദേഹം ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണെന്നും സർക്കാർ ഒരു അന്വേഷണം നടത്തണമെന്ന് പോലും ആ ശബ്ദ സന്ദേശത്തിൽ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്. കോവിഡ് 19 എന്ന മഹാരോഗം ലോകം മൊത്തം പടർന്നു പന്തലിക്കുമ്പോൾ എങ്ങനെ അവരവരുടെ ജനതയെ രക്ഷിക്കുമെന്ന് രാഷ്ട്രത്തലവന്മാരും അതേപോലെ തന്നെ ഓരോ മനുഷ്യരും പരസ്പരം സഹായിക്കാനുള്ളൊരു മനസ്സുദിയൊക്കെ മുമ്പോട്ട് കാണിക്കുന്ന ഈ സമയത്ത് വലിയ ഒരു വിഭാഗം തൊഴിലാളികളെ പറഞ്ഞു പറ്റിക്കലിൻ്റെ പാതയിലേക്ക് നയിക്കുകയാണ് മലയാള സിനിമയിലെ ചില സംഘടനകൾ. ഈ അടുത്ത സമയത്ത് ഒരു ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ വ്യാപകമായ ഒരു ന്യൂസ് കണ്ട് മൂന്ന് പേരുടെ ഫോട്ടോയാണ് അതിൽ വെച്ചിരിക്കുന്നത്. ഒന്ന് അമിതാഭ് ബച്ചൻ, രണ്ട് കല്യാൺ ജുവലേഴ്സിലെ MD ഫോട്ടോ, മൂന്ന് ബി ഉണ്ണികൃഷ്ണൻ എന്ന FFK നേതാവിൻ്റെ ഫോട്ടോ. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ചരിത്ര സംഭവം. എന്താണ് ചരിത്ര സംഭവം എന്ന് ചോദിച്ചാൽ നമുക്ക് ചിരി വരും. കാരണം അമിതാഭ് ബച്ചനും കല്യാൺ ജുവലേഴ്സും കൂടെ ഇന്ത്യയിലുള്ള 60,000 തൊഴിലാളികൾക്ക്, അതായത് സിനിമാ തൊഴിലാളികൾക്ക് സഹായം നൽകുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. പക്ഷേ ഇന്ത്യയിൽ മൊത്തം 60,000 600,000 അതിൽ കൂടുതൽ തൊഴിലാളികൾ ആ സിനിമയുടെ പിന്നാമ്പുറത്ത് ജോലി ചെയ്യുന്നു. മലയാളത്തിൽ മാത്രം ഏതാണ്ട് ഞങ്ങളുടെ സംഘടന, അതായത് മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടനയിൽ തന്നെ സിനിമയുടെ പിന്നാമ്പുറത്ത് ജോലി ചെയ്യുന്നവരെല്ലാം കൂടി ഏതാണ്ട് 6,600 ഉണ്ട്. പിന്നെ അതേപോലെ മലയാളത്തിലുള്ള മറ്റു സംഘടനകളെല്ലാം കൂടെ ചേരുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 10,000-15,000 മലയാളത്തിൽ മാത്രമുണ്ട്. എന്നിട്ട് ഇവർ ചെയ്തിരിക്കുന്നത് അമിതാഭ് ബച്ചനുമായി സംസാരിച്ചു, കല്യാണുമായി സംസാരിച്ചു, അവർ രണ്ടുപേരും ഓഫർ ചെയ്തു എല്ലാവർക്കും ധനസഹായം കൊടുക്കാമെന്ന്. പക്ഷേ ഔദ്യോഗികമായി ഇതേവരെ അമിതാഭ് ബച്ചനോ കല്യാൺ ജുവലേഴ്സോ അങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അങ്ങനെ നടത്താൻ വേണ്ടി അമിതാഭ് ബച്ചന് ട്വീറ്റ് ചെയ്തിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു മറുപടിയോ അല്ലെങ്കിൽ കല്യാൺ ജുവലേഴ്സിൻ്റെ ഒരു മറുപടിയോ രേഖാമൂലം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു പരമ തട്ടിപ്പാണ്, ഇത് വെറുതെ തൊഴിലാളികളെ പറഞ്ഞു പറ്റിക്കുന്നതാണ് എന്ന് തന്നെയല്ലേ ഇതിൻ്റെ വാസ്തവം. സംഘടനയിലുള്ള കുറച്ച് തൊഴിലാളികളെ ഞങ്ങൾ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു എന്നുള്ളത് പാവപ്പെട്ട അമിതാഭ് ബച്ചനെ പോലും ഇതിനകത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ പേര് പോലും കളയാനുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് ശ്രീമാൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുണ്ടായിരുന്നു വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ. മലയാള സിനിമയിൽ ഒരു പ്രമുഖ സംഘടനയാണോ ഉള്ളത് എന്നുള്ള കാര്യം സിനിമയിലുള്ള എല്ലാവർക്കും അറിയാം. വാഹനങ്ങൾ തരുന്നുണ്ട് മുഖ്യമന്ത്രിക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് വാഹനങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. ഒരു വാഹനമെങ്കിലും ഇവർ കൊടുത്തിട്ടുണ്ടോ? കാരണം ഫെഫ്കയ്ക്ക് വണ്ടി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഒരു വണ്ടി പോലും അവരുടെ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയ്ക്കില്ല. അവിടെ ഓടുന്ന ഡ്രൈവർമാർ, അവർക്കുള്ള ഡ്രൈവേഴ്സ് യൂണിയനിലെ ഡ്രൈവർമാർ മാത്രമാണുള്ളത്. അവരുടെ വണ്ടികളെല്ലാം പ്രൈവറ്റ് ആളുകളുടെയാണ്. ആ പ്രൈവറ്റ് ആളുകളുടെ കൺസെൻറ്റ് പോലും ഇല്ലാതെയാണ് ഈ വണ്ടികളെല്ലാം കൊടുക്കാം എന്ന് പറഞ്ഞതും. അവരാരും ഇതേവരെ കൊടുത്തിട്ടുമില്ലാത്തത്. ഓടണമെങ്കിൽ ഉടനെങ്കിലും ചൂണ്ടിക്കാണിക്കട്ടെ. കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് ഓടുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ നന്നായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ സാമ്പത്തിക വിതരണത്തിൻ്റെ കാര്യവും പറഞ്ഞത്. അമിതാഭ് ബച്ചനോ കല്യാൺ ജുവലേഴ്സോ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ഹ്രസ്വചിത്രം നിർമ്മിക്കും. ആ ഹ്രസ്വചിത്രത്തിൽ നിന്നുള്ള ആ വരുമാനം
അത് സിനിമയിലെ തൊഴിലാളികൾക്ക്, ഇന്ത്യയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടി കൊടുക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇവർ ഐഫക്കിനെ അറിയിച്ചു എന്നാണ് പറയുന്നത്. ഐഫക്ക് എന്നൊരു സംഘടന, ഒരു ഓൾ ഇന്ത്യ സംഘടനയായിട്ട് ആണെന്നാണ് വെപ്പ്. പക്ഷേ കേരളത്തിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒന്നും ഇത് അംഗീകരിക്കപ്പെടാത്തൊരു സംഘടനയാണ്. ബോംബെയിലുള്ള കുറച്ച് ജൂനിയർസുകൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഭവം. അതിനകത്ത് ഹിംനാഷു ഭട്ട് എന്ന് പറയുന്ന ഒരാളായിരുന്നു അതിൻ്റെ സെക്രട്ടറി. അയാളെ പുകച്ച പുറത്തേക്ക് അടിച്ചിട്ടാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അതിൻ്റെ സെക്രട്ടറി ആയത്. അതിൻ്റെ പേരിലാണ് ഈ വരുന്ന ഈ കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ പേരിൽ വ്യാപകമായ പിരിവുകളും കേരളത്തിലും കേരളത്തിനും പുറത്തും നടത്തുന്നു അറിയുന്നു. അതുകൊണ്ട് സിനിമാ പ്രവർത്തകർ, സിനിമയ്ക്ക് പിന്നാമ്പുറത്ത് നിന്ന് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ആരാണെങ്കിലും ഇതിനെ ചോദ്യം ചെയ്യണം. ഇത് തീർച്ചയായിട്ടും ഇതിനകത്ത് സാമ്പത്തികമായ തട്ടിപ്പുകൾ പല മേഖലകളിലും നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും അത് ഉണ്ടാവാതിരിക്കാൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സർക്കാർ ഇതിൻ്റെ കണക്ക് ചോദിക്കണം, അല്ലെങ്കിൽ സർക്കാർ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം വേണം, തൊഴിലാളികൾക്ക് ഇതിനെക്കുറിച്ചൊരു ജാഗ്രത വേണം എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. മാറ്റയുടെ ഭാരവാഹി ബൈജു കുട്ടാരക്കര മലയാളം എക്സ്പ്രസിൽ നിന്ന് ശബ്ദ സന്ദേശം അയച്ചു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, കല്യാൺ ജുവലേഴ്സും അതുപോലെ തന്നെ അമിതാഭ് ബച്ചനും ചേർന്ന് നടക്കുന്ന ഈ പ്രവൃത്തിയിൽ, ഈ പുണ്യപ്രവൃത്തിയിൽ ബി ഉണ്ണികൃഷ്ണന് യാതൊരു പങ്കുമില്ല. അദ്ദേഹം ഇതിൻ്റെ ക്രെഡിറ്റ് വെറുതെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ്. സർക്കാർ ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് പോലും ആ ശബ്ദ സന്ദേശത്തിൽ നമ്മുടെ കൊട്ടാരക്കര ബൈജു കൊട്ടാരക്കര ആവശ്യപ്പെടുന്നുണ്ട്.